மனோரமா ஹோர்டூஸ் ஆர்ட் அண்ட் லிட்டரேச்சர் ஃபெஸ்டிவல் காணும் கேட்காம் மிண்டாம். ஆளுகളുടെ ஒரு பாரஸ்பரியம் கொண்டு ஒரு கூட்டாய்ம கொண்டு வைகுநேரங்களை இத்தையும் ஆகோஷமாக்கிற மட்டொரு நகரம் கேரளத்தில் எவடையும் காண சாதிக்கல. அது கோழிக்கோடி ஏற்றவும் பிரதானப்பட்ட சவிசேஷத. இவடையுள்ள ஆ ஒரு ஸ்னேகவும் ஒத்துச்சேரலும் அதுபோல தான் ஆ ஒரு பாரஸ்பரியவும் அது நமக்கு வாக்குகள் கொண்டு விவரிக்கான. இப்போ எஸ் ஸ்ருதி நம்மளொப்பம் சேருகையான. ஈ ஹோர்டூஸ் வேதிலும் இதுபோல ஒரு வலிய பங்காளித்தமான இப்போ ஜனங்களோட பாகத்து கோழிக்கோடி ஈ ஒரு நன்ம மனசின் பாகத்து உண்டாய்க்கொண்டிருக்கிறது. ஸ்ருதி நம்மளொப்பம் சேர்ந்து ஸ்ருதியோடப்பம் கோழிக்கோடா கோழிக்கோட்டுகாரும் உண்டாகும் அதுபோல தான் மட்டு ஜில்லக்காரெல்லாரும் உண்டாகும் பிரதீட்சிக்கணும். ஸ்ருதி எங்கேயான அவருடைய ஒரு விகாரம் ஈ கோழிக்கோடு ஹோர்டூஸ் உற்சவம் தொடங்குனது முன்பு தான் இன்னே தான் ஆள்கள் எத்தி இருந்தும் இன்னிப்போ அவர்க்கொக்க எந்த பயனுள்ளது ஸ்ருதி? ഗിരീഷ്, ഗിരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങളാണ്, ഈ നാട്ടുകാരാണ് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. നമ്മൾ ഹോർത്തൂസിൻ്റെ പ്രത്യേകതകൾ ഓരോന്നും എടുത്തെടുത്ത് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കോഴിക്കോട് നടക്കുന്നു, കോഴിക്കോട് അതിന് വേദിയാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കടലോരം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായും സാഹിത്യപരമായും ഒക്കെ ഏറെ പ്രചോദിപ്പിച്ച, നാട്ടിനെയും നാട്ടുകാരെയും ഒക്കെ ഏറെ പ്രചോദിപ്പിച്ച ഒന്നാണ് ഇവിടുത്തെ കടൽ എന്ന് പറയുന്നത്. കടലിനെ ഇത്രത്തോളം ആഘോഷിച്ചൊരു ജനത മറ്റൊരു നഗരത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ലോകത്ത് മറ്റെവിടെയെങ്കിലും കടലിനെ ഇങ്ങനെ ആഘോഷമാക്കുന്ന നാട്ടുകാരുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. വൈകുന്നേരങ്ങളിൽ കടലോരത്ത് വന്നിരിക്കുക, ഇവിടെ ഇരുന്ന് സൊറ പറയുക, വർത്തമാനങ്ങൾ പറയുക, ചർച്ചകൾ നടത്തുക, ഇവിടെ കടലോരങ്ങളിൽ ഡാൻസ് കളിക്കുക, അങ്ങനെ കടലോരത്തെ ഇത്രയും ആഘോഷമാക്കുന്ന ഒരു ജനത ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് സംശയമാണ്. കടലോരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ടാവുക, അതൊക്കെ കോഴിക്കോടിന് മാത്രം അവകാശപ്പെടുന്ന കുറേ പ്രത്യേകതകളാണ്. ഈ ഹോർത്തൂസ് കൂടി വന്നതോടുകൂടി, ഹോർത്തൂസിന് വേണ്ടി ഇവിടെ എല്ലാം ഇങ്ങനെ അലങ്കരിച്ച് വർണ്ണാഭമാക്കിയതോടുകൂടി കുറേ കൂടി ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ കുറേ കൂടി നേരം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവർ നേരം വൈകിയും 2 മണി വരെ 3 മണിവരെയൊക്കെ ഇവിടെ വന്നിരുന്ന ആൾക്കാർ അവരുടെ സമയങ്ങൾ ചെലവിടുന്നുണ്ട്, അവരുടെ സൗഹൃദങ്ങൾ പങ്കിടുന്നുണ്ട്. അതിൽ പ്രായഭേദ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ചെറിയ കുട്ടികളടക്കമുണ്ട്, വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഗാംഗ് കോഴിക്കോട്ടുള്ളവരാണല്ലേ? എങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ ഒരു വൈബ്? കോഴിക്കോട് ബീച്ച് വൈബ് തന്നെയാണ്. അതിങ്ങനെ പറയാൻ അനുഭവിച്ചറിയണം, എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം. 24 മണിക്കൂർ വന്നാലും ബീച്ച് എപ്പോഴും ഓണായിരിക്കും. ഡാൻസിന് ഡാൻസ്, പാട്ട് പാട്ട്, കംഫർട്ടായിട്ട് വരാം. ഒരിക്കലും ഡിസ്കംഫർട്ട്, ഫാമിലി ഒക്കെ വന്നു കാണും, ഡെയിലി കാണാം, എല്ലാരും ഉണ്ടാവലുണ്ട്. അതെ, ആഘോഷങ്ങളൊക്കെ വരുമ്പോ എങ്ങനെ കുറച്ചുകൂടെ മാറ്റ് കൂടുന്നു? പിന്നെ ലൈറ്റ് കാണുമ്പോ തന്നെ എല്ലാരും വന്ന് കേറും, എന്തേതാണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. പരിപാടി എന്താണെന്ന് അറിയണ്ട, അവിടെ ഉള്ളവർക്കൊന്നും സാഹിത്യപരമായിട്ട് ഒരു കഴിവും ഇല്ല, പക്ഷെ എല്ലാരും ഇവിടെ വരും. ഇവിടെ ഒരു കഴിവില്ല, നമുക്കൊന്നും ഒരു കഴിവില്ല. ലൈറ്റ് കണ്ട് അതുകൊണ്ട് ഇവിടെ കേറി പരിപാടി ഉഷാറാക്കും. ഇത്തരത്തിലാണ് സാഹിത്യപരമായി കഴിവുള്ളവരുമുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്, അങ്ങനെ പലവിധ ആൾക്കാരുണ്ട്. ഇവരെല്ലാരും കൂടെ ഒത്തുകൂടുന്നു, ആഘോഷിക്കുന്നു ഒക്കെയാണ്. ചേട്ടൊക്കെ എപ്പോഴും വരാറുള്ളതാണ് ഇവിടെ പരിപാടിയൊക്കെ? വന്നാണ് അസുഖങ്ങളിലൊക്കെ ഒരാളാണ്, വെറുതെ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി വന്നാണ്. മനസ്സിനൊരു ആശ്വാസത്തിന് വേണ്ടി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലേക്ക് ഒന്ന് ആശ്വസിക്കാനും ആഘോഷിക്കാനും ഒക്കെ കോഴിക്കോട്ട് ഒരു ബീച്ചിലേക്കാണ് വരുന്നത്. ആ ബീച്ചിലാണ് നമ്മൾ ഹോർത്തൂസ് ഒരുക്കുന്നത്. അവർക്ക് സാഹിത്യത്തിന്റെയും കലയുടെയും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് നമ്മൾ നാട്ടുകാരെ എല്ലാവരെയും ഇങ്ങോട്ട് ഹോർത്തൂസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഗിരീഷ്, അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര ഓരോ വിശേഷങ്ങളാണ് ഓരോ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് അടുത്ത 3 ദിവസവും ഇത് തന്നെയായിരിക്കും കോഴിക്കോടിൻ്റെ ആ ഒരു ഉത്സവ മേളം എന്ന് പറയുന്നത്.